എവരിവാൻ വെൽക്കം ടു രഞ്ജൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു നാടൻ വിഭവമായിട്ടാണ്. പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ തയ്യാറാക്കി വന്നിട്ടുള്ള കുമ്പിളപ്പാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ചക്കപ്പുഴോ പഴമോ വെച്ച് നമുക്ക് ഇത് തയ്യാറാക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് ഈ ടൈപ്പ് ഇലയാണ്. വയനയില, ഇടനയില എന്നങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഇല കുമ്പിള് പോലാക്കി അതിൽ മധുരം നിറഞ്ഞ മാവ് ഫില്ല് ചെയ്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഇല ഇല്ലെങ്കിൽ വാഴയിലയിലോ അല്ലെങ്കിൽ വട്ടയിലയിലോ നമുക്ക് തയ്യാറാക്കാം. ഈ വയനയിലയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ ഈ അപ്പത്തിന് ആ വയനയിലയുടെ ഒരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഇല വെച്ച് പെട്ടെന്ന് തന്നെ കുമ്പിളപ്പം റെഡിയാക്കാം. കുമ്പിളപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പനി തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 200 ഗ്രാം വരത്തക്ക രീതിയിൽ ശർക്കര, അതായത് ഒരു ഉണ്ട ശർക്കര പൊടിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിത് ഉരുക്കിയെടുക്കാം. ശർക്കരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ശർക്കര ചേർക്കാം കേട്ടോ. ശർക്കര മുഴുവൻ ഉരുകി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ശർക്കര പാനി തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം, അതായത് കുമ്പിളപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. ഇതിനായി ഞാനിവിടെ 2.5 കപ്പ് ഗോതമ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ഗോതമ്പൊടി തന്നെ വേണമെന്നില്ല, അരിപ്പൊടി വെച്ചിട്ടാണെങ്കിലും നമുക്ക് തയ്യാറാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പൊടി കുറച്ച് അരിപ്പൊടിയും വെച്ചിട്ടാണെങ്കിലും റെഡിയാക്കിയെടുക്കാം. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാനിവിടെ ഗോതമ്പൊടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ 1.5 കപ്പ് തിരുമ്മിയ തേങ്ങ കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക്. അതിനുശേഷം ഞാൻ 3 ചെറുപഴം, 3-ഓ 4-ഓ ചെറുപഴം നമുക്ക് ചേർക്കാം. നല്ല പഴുത്ത ചെറുപഴമാണ് ചേർക്കാൻ പോകുന്നത്. ചെറുപഴത്തിന് പകരമായിട്ട് ഏത്തപ്പഴം വേണമെങ്കിലും ചേർക്കാം, പക്ഷെ നല്ല പഴുത്തതായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ ചെറുപഴം ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ അല്പം ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി, 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് കുഴച്ച് തുടങ്ങാം. ശർക്കരപ്പാനി ചെറിയ ചൂടോടുകൂടെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയ ചൂടോടെ കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കും. കുറേശ്ശെ കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക, കാരണം വെള്ളത്തിൻ്റെ അംശം കൂടാൻ പാടില്ല. ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം, പക്ഷേ ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസി അല്ല, കുറച്ചും കൂടെ വാട്ടറിയാണ്. എന്നാൽ വെള്ളം അധികം കൂടിപ്പോകാനും പാടില്ല, അല്പം സ്റ്റിക്കി ആയിരിക്കും, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. 3-4 മിനിറ്റ് സമയം എടുത്ത് വേണം മാവ് കുഴച്ചെടുക്കാൻ. പെട്ടെന്ന് തിരക്ക് പിടിച്ച് ധൃതിയിൽ കുഴച്ചെടുത്താൽ ചിലപ്പോൾ അപ്പോൾ അത്രയും സോഫ്റ്റ് ആവണമെന്നില്ല. ഇപ്പോൾ മാവ് ഏകദേശം റെഡിയായി കഴിഞ്ഞു, ഇതല്പം സ്റ്റിക്കിയാണ്. നമുക്കിതിനി അടച്ചു വെച്ചിട്ട് ഈ അപ്പം വേവിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം വയ്ക്കാനുള്ള ട്രേയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഈ സമയം നമുക്ക് ഇലകളിൽ മാവ് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. എന്താ, ഞാനിപ്പോൾ ഇലകളെല്ലാം കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ ഇലയും നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ഓരോ ഇലയും എടുത്ത് കുമ്പിൾ പോലെ ആക്കി, അതായത് ഒരു കോൺ ഷേപ്പാക്കി എടുക്കാം. ഇതേപോലെ കോൺ ഷേപ്പാക്കി എടുക്കുക, എന്നിട്ട് അതിൽ കൈ കൊണ്ടിങ്ങനെ പിടിച്ചിട്ട് അതിൽ മാവ് ഫില്ല് ചെയ്യുക. ഇത്തിരി വല്ലാതെ കുത്തി നിറയ്ക്കണ്ട, അത്യാവശ്യം മാവ് ഫില്ല് ചെയ്തെടുക്കുക. ഇത്രയും മതി. അതിനുശേഷം ആ ഇലയുടെ പൊങ്ങി വെക്കുന്ന ഭാഗം വെച്ചിട്ട് ഇങ്ങനെ മറച്ചു കൊടുക്കുക, കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞെട്ട് വെച്ചിട്ട് അതിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ കുമ്പിൾ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇലകളിലൊക്കെ മാവ് ഫില്ല് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1-2 ഇലകൾ കൂടെ മാവ് ഫില്ല് ചെയ്യുന്ന കാണിക്കാം. ചിലയിടങ്ങളിലൊക്കെ ഈ ഇലയിൽ മാവ് പരത്തി ഫില്ല് ചെയ്തിട്ട് മടക്കി എടുക്കാറുണ്ട്. അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ കുമ്പിളിൽ ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ മാവ് ഫില്ല് ചെയ്തെടുക്കുന്നത്. മെയിനായിട്ടും ആ ഇലയുടെ ഫ്ലേവർ അപ്പത്തിനുണ്ടായിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഈ ഇല യൂസ് ചെയ്യുന്നത്. പിന്നെ ഏത് ഷേപ്പ് എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇത്ര എളുപ്പത്തിൽ നമുക്ക് മാവ് ഫില്ല് ചെയ്തെടുക്കാം. ഇതാ, അങ്ങനെ എല്ലാ ഇലകളിലും ഞാൻ മാവ് ഫില്ല് ചെയ്തെടുത്തു. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതാ, ഇവിടെ ഇപ്പോൾ സ്റ്റീമറിൽ വെള്ളം തിളച്ചു തുടങ്ങി. ഓരോ കോണും ഞാൻ ആ സ്റ്റീമറിൽ വെച്ച് കൊടുക്കുകയാണ്.
ഇതേപോലെ അല്പം അകത്ത് കത്തി വെച്ചു കൊടുക്കുക. അപ്പോൾ ആവി ശരിക്ക് കയറുള്ളൂ. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 30 മിനിറ്റ് നേരമെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 25-30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് നോക്കാം. അടുപ്പിൽ നിന്ന് എടുക്കുന്ന സമയം മാവ് വെന്തിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു സ്ക്യൂ വെച്ചോ ഒന്ന് കുത്തി നോക്കുക. അത് ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ മാവ് വെന്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അല്പനേരം കൂടെ വേവിക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായി വെന്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ ഇവിടെ ഇപ്പോൾ നല്ല മണവും നല്ല മധുരവും ഒക്കെ നിറഞ്ഞ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുമ്പളപ്പം റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ചൂട് ചായയുടെയോ കാപ്പിയുടെയോ കൂടെ വൈകുന്നേരങ്ങളിൽ കഴിക്കാവുന്നതാണ്. ആ ഇലയുടെ ആ പ്രത്യേക മണമാണ് ഈ കുമ്പളപ്പത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായും തയ്യാറാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വീണ്ടും നല്ല റെസിപ്പിയുമായി കാണുന്നവരെ തൽക്കാലം ബൈ ആൻഡ് ടേക്ക് കെയർ.